الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس، أوصيكم ونفسي أولا بتقوى الله. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും സൂക്ഷിച്ച് പാലിച്ച് പൂർണ്ണമുത്തങ്ങളെ ജീവിക്കണമെന്ന് ശ്രദ്ധ നടക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് മസീഹ് ചെയ്യുന്നത്. തുടർന്നുള്ളവരെ കഴിഞ്ഞ ആഴ്ച പുതുവയിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം ബാത്തിലായി പോകുന്ന കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. നമ്മുടെ വുദൂഉ, നിസ്കാരം, അതേപോലെ മറ്റുള്ള ഇബാദത്തുകൾ ബാത്തിലായി പോകുന്നത് പോലെ നമ്മുടെ കലിമത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ബാത്തിലാകുന്ന, മുർത്തദായി പോകുന്ന, മുശ്രിക്കായി പോകുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചെറിയ കിതാബിൽ നവാബുൽ ഇസ്ലാം, ഇസ്ലാം ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് 10 കാര്യങ്ങൾ ഉണർന്നു. അതിലൊന്ന് കഴിഞ്ഞ ആഴ്ച പുതുവിൽ വിശദീകരിച്ചു. പക്ഷെ അത് രണ്ടാമത്തെ കാര്യമാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഓർമ്മിക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇസ്ലാം ബാത്തിലായി പോകുന്ന, ഇസ്ലാം ഒഴിഞ്ഞു പോകുന്ന രണ്ടാമത്തെ കാര്യം من جعل بينه وبين الله وصادقا ويدعوهم ويسألهم الشفاعة ويتوكل عليه. عارف الولاء جعل بينه وبين الله الله من دين أو الدين من دين أو الملاك وصادقا إذا يعلم الله من دين أعلم دين إذا يعلم على سيدنا ആ ഇടയാൾക്കാരോട്
അള്ളാഹുവിന്റെയും അവന്റെ ഇടയിൽ അവൻ നിർമ്മിച്ച അവൻ സ്വീകരിച്ച അവൻ നിശ്ചയിച്ച ആ ഇടയാളനോട് അവൻ ശുപാർശയെ ചോദിച്ചു. അവന്റെ കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യമാണ് വളരെ ഗൗരവമുള്ള മക്കത്തെ മുസ്ലിഹീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയ വാക്കുകൾ അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന് പുറമെ അള്ളാഹു അവർക്കറിയാം. ആ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് കൂടുതലായിട്ട് അവർ ഇബാദത്ത് ചെയ്യുന്നു. അവർ ഒരു ഉപകാരമോ ഒരു ഭദ്രമോ ചെയ്യാത്ത കാര്യങ്ങളാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിന് പുറമെ അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെയാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. ആ പക്കത്തെ മുസ്ലിഹീങ്ങൾ പറയുന്നു, ഈ ഇടയാളന്മാർ നാം അള്ളാഹുവിനു പുറമെ നാം ഇബാദത്ത് ചെയ്യുന്ന ഇവരും നമ്മുടെ ശുപാർശകരാണ്. അള്ളാഹുവിനെ വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ കഴിഞ്ഞു. ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം അവർ ഈ ഇടയാളന്മാരെയും സ്വീകരിച്ചു. അവർ പറയും, ഇവർ നാം ഇവരെ അപ്പായിട്ട് കാണുന്നില്ല, അള്ളാഹുവായിട്ട് കാണുന്നില്ല, ഉണ്ടാകുന്നില്ലായിരുന്ന സകല വിഗ്രഹങ്ങളെയും ചൂടി സ്വഭാവം. ആ മക്കത്തെ മുസ്ലിഹീങ്ങൾ അവരെ സംബന്ധിച്ച് പറയുന്നത് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അടക്കം വിഗ്രഹങ്ങളെന്ന് മക്കത്ത് കാണുകൊണ്ടുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ മക്കത്തെ മുസ്ലിഹീങ്ങൾ ആ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർ പറയും, ഈ വിഭാഗം ആൾക്കാർ നമ്മുടെ ശുപാർശകരാണെന്നാണ് മനസ്സിലാക്കിയ നമ്മുടെ കേരളത്തിന്റെ ഒരു വിഭാഗം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു സംശയപ്പെട്ട ഖുർആന്റെ ആയത്താണ് പറയുന്നത്. രണ്ടാമത്തെ قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. قل رسول الله أتنبئون الله بما لا يعلم الله أريات الكاملين الله أريات الكاملين الله أريات الكاملين إن الله أريات الكاملين بما لا يعلم في السماوات ولا في الأرض ഭൂമി ആകാശങ്ങളിൽ അള്ളാഹുവിന് അറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് ചോദിക്കുന്നവരാണ് പക്കത്തെ മുസ്ലിഹീങ്ങളോട്. സുബ്ഹാനഹു, അവൻ എത്രയോ ഉന്നതനാണ്, ചെയ്യുന്നതിൽ നിന്നും അവൻ എത്രയോ ഉന്നതനാണെന്ന് സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുന്ന രീതിയാണ്. അഥവാ അവൻ ചെയ്യുന്നത് അവർ ഇല്ലാതെ കണ്ടിട്ടില്ല, അള്ളാഹുവായിട്ട് അനുഗ്രഹങ്ങളെ കണ്ടിട്ടില്ല, മറിച്ച് അള്ളാഹുവിന്റെ നമുക്ക് ഇവർ ശുപാർശകരാണെന്ന രീതിയിൽ അവർ കണ്ടത്. അവരെ അവസാനം പറഞ്ഞത് അവർ ചെയ്യുന്ന ശിർക്കിനും അള്ളാഹു ഉന്നതരാണ്. അപ്പൊ ഇടയാളമായി സ്വീകരിച്ച മതി. അവരോട് ദുആ ചെയ്യുന്നു, അവരോട് തേടുന്നു, ശുപാർശ തേടുന്നു. അള്ളാഹു നമ്മുടെ നാട്ടിലെ വിഭവം ആൾക്കാർ ആ രീതിയിൽ തന്നെ ഇവിടെ സംസാരിക്കാറുണ്ട്. അവരുടെ വിശ്വാസം അങ്ങനെയല്ലേ? മക്കത്തെ മുസ്ലിങ്ങൾ അതേ വിശ്വാസത്തിലാണ് വലിയ പിഴവിലാക്കുന്നത്. നല്ല രീതിയിൽ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അദ്ദേഹം ഈ ആയത്തിൽ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരണം നൽകുന്നത് അന്നഹു ആ മുസ്ലിങ്ങൾ
അവൻ ഈ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു വെച്ചു ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളും, ജീവൻ ഇല്ലാത്തതും ജീവൻ ഉള്ളതും സകല വസ്തുക്കളും അവസാനമുണ്ട്. അപ്പൊ എല്ലാ സൂര്യനെയും ചന്ദ്രനെയും മലക്കിലെ ജില്ലക്കാരാധിക്കുന്ന ആ കാലഘട്ടത്തിലുണ്ടായത്, കല്ലിനെ ആരാധിക്കുന്നവരുണ്ടായിട്ട്, മനസ്സിനെ ആരാധിക്കുന്നവരുണ്ടായിട്ട്, സൂര്യനെ ചന്ദ്രനെ നക്ഷത്രത്തെ ആരാധിക്കുന്നവരുണ്ടായിട്ട്, അവരൊക്കെ അവരുടെ പൂർവകാല അമ്പിയാകളുടെ രൂപങ്ങളായിരുന്നു. അന്ന് കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഗ്രഹം ബ്രാഹ്മണ വിഗ്രഹമായിരുന്നു. അവർ ആ പൂർവകാല അമ്പിയാകളുടെ വിഗ്രഹങ്ങളാണ് അവർ സ്ഥാപിച്ചത്. അവരിൽ ഉന്നത വലിയ വലിയ മഹത്തുക്കളുടെ ആദം സന്തതികൾ
അറിയപ്പെട്ട സ്വാമിയുടെ ഫിലോസഫറായിരുന്നു, അറിയപ്പെട്ട മഹത്തുക്കളായിരുന്നു. ഈ അഞ്ച് മഹത്തുക്കളെ വിഗ്രഹങ്ങളായിരുന്നു അന്ന് കാണാൻ ചുറ്റുമുണ്ടായിരുന്നു. അവരൊക്കെ മഹത്തുക്കളായിരുന്നു, അത് വെളുത്തിനും കൊണ്ടുവന്ന വിഗ്രഹങ്ങളെ ഉള്ളതുമായിരുന്നു. അതേ രൂപമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്. അന്ന് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനീൻ ഇത് പറയുന്നു. അവർ പറയുന്നു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വഖദൻ വലാ സുവാഅൻ വലാ യഖൂസ വയഊഖ വനസറ വഖദ് അദഖു കതീറ വലാ തസദ് ദാലിമീന ഇല്ലാ ദലാല. അല്ലാഹു തബാറക വ തആല അന്ന് ആ സമൂഹത്തോട് പ്രവാചകന്മാരിൽ പ്രഖ്യാപിച്ചപ്പോ ആ സമൂഹത്തിനോട് അതിന്റെ നേതാക്കന്മാർ പറഞ്ഞു, സാധാരണക്കാരെ പറയുന്ന നേതാക്കന്മാരും ഈ പ്രവാചകന്മാരെന്ന് പറയുന്ന ഇവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഇലാഹന്മാരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, വലാതറുന്ന നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഭൂമി ആകാശത്തിൽ ആരാണ് നിങ്ങൾക്ക് നൽകുന്നത്? മക്കത്തെ പ്രശ്നങ്ങളോട് ചോദിക്കാൻ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ കാഴ്ചകളെയും കേറുകയും ആരാണ് ഉടമപ്പെടുത്തുന്നത് എന്ന് അവരോട് ചോദിക്കും. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെ കൊണ്ടുവരികയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉള്ളതിനെ കൊണ്ടുവരും എന്നാണ് അവരോട് ചോദിക്കും. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണ് അവരോട് ചോദിക്കും. അപ്പൊ പറയും അവർ അന്ന് അത്രാന്ന് പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന അന്തല്ല. പക്ഷെ സുബ്ഹാനഹുവതആല അടുത്ത വാക്ക് പറയുന്നത് സൂക്ഷിക്കാത്ത അവർ പറയുന്ന അള്ളാഹു ജീവന്റെ വസ്തുക്കൾ ജീവനില്ലാത്തതിനെ കൊണ്ടുവരികയും ജീവനില്ലാത്തതിനെ ജീവനുള്ള വസ്തുക്കളെ കൊണ്ടുവരികയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അല്ലാഹുവിനെ നിങ്ങളുടെ ഇബാദത്തുകൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളും വേദനാദികളും ബുദ്ധിമുട്ടുകളും പറയുന്ന ആൾക്കാർ എനിക്കെന്തെങ്കിലും ഒരു പ്രയാസം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
അൽഹുന്ന കാശഫാതു ദുർതിഹി, അല്ലാഹു നിശ്ചയിച്ച പ്രയാസം അവരെ കൊണ്ട് മാറ്റാൻ സാധിക്കുമോ? ഔ അറാദതി റഹ്മതിൻ അൽഹുന്ന മുൻസികാതു റഹ്മതി, അതല്ല അല്ലാഹു എനിക്ക് എന്തെങ്കിലും റഹ്മത്തിന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു എന്തെങ്കിലും ഖൈറിന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖൈറിനെ തടയാൻ അവരെ കൊണ്ട് സാധിക്കും? അല്ലാത്ത ചോദ്യം കഴിയില്ല. മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും അവരിലേക്ക് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും പാടായിട്ടില്ല. കാര്യങ്ങൾ യഥാർത്ഥം മനസ്സിലാക്കുക, അവന്റെ ജീവിതത്തിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ നല്ല തോന്നിയത് ുമായി വിശ്വാസവും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ബാക്കി അടുത്ത ആഴ്ച സംസാരിക്കുന്നത് ചില ഹദീസിൽ ഓർമ്മപ്പെടുത്താറുള്ളത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യമാണ് കടം. കടം വാങ്ങാറുണ്ട്, നമ്മൾ കൊടുക്കാറുണ്ട്. ആ കടത്തിന്റെ വിഷയത്തിൽ ദീനിസ്ലാം വ്യക്തമായ ഒരു നിലപാട്. ഖുർആനിൽ വളരെ വ്യക്തമായിട്ടുള്ള കടത്തിന്റെ നിയമങ്ങൾ പറഞ്ഞു. ഒന്നിലധികം ഹദീസുകളിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുകൊണ്ട് നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ ഇസ്ലാമികമാണ്. അതൊന്നും ഇസ്ലാമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. മനുഷ്യ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഇസ്ലാം ഇടപെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഇസ്ലാമിന് വ്യക്തമായ നിലപാടുകളുണ്ട്, കാര്യദർശനങ്ങളുണ്ട്. കടം വാങ്ങിയാൽ കൊടുക്കാൻ പ്രയാസമുള്ളവർ, അവന്റെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആ കടം കൊടുത്തു കൊടുക്കുന്നത് വരെ. വിശദീകരിച്ചത് സ്വർഗപ്രവേശനത്തിൽ നിന്നും അവൻ തടയപ്പെടുന്നവരുടെ കടങ്ങൾ കൂട്ടുന്നത് തന്നെ വേറൊരു വിഷയം. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം കടത്തിലേക്ക് തിരികെയാണ്. അത്യാവശ്യം ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും കടത്തിലേക്ക് തിരികെ. കടമുണ്ട് ഓരോരോ വിഷയം. അതുപോലെ തന്നെ കടം വാങ്ങിയാൽ ഉടൻ തിരിച്ചു കൊടുക്കാൻ പ്രയാസങ്ങൾക്ക് എളുപ്പമായി കൊടുക്കും. പ്രയാസപ്പെടുന്നതിന് അവധി നീട്ടി കൊടുത്ത ഒരു അവധി നിശ്ചയിച്ചു, ആ അവധിക്ക് തരാൻ കഴിയുന്ന പ്രയാസം അനുഭവിക്കാം. ആ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ അവധി നീട്ടി കൊടുക്കുക. അങ്ങനെ ആരെങ്കിലും അവധി നീട്ടി കൊടുത്താൽ, അല്ലെങ്കിൽ കടം വാപ്പാക്കി കൊടുത്താൽ, വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ, മാപ്പാക്കി കൊടുക്കാൻ പറ്റിയ കടകളാണെങ്കിൽ കടം മാപ്പാക്കി കൊടുക്കുക, പ്രയാസമുള്ളതാണെങ്കിൽ അവധി നീട്ടി കൊടുക്കുക. ആ രീതിയിലൊക്കെ പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള സകല ഭാഗമാക്കാൻ പാടാണ്. കഷ്ടപ്പെടുത്തോ.
اللهم احنا سيدنا حساس يسيرا، اللهم رب سيدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا رب المذنبين. واقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات، فاستغفروه انه هو الغفور الرحيم.